പ്രിയപ്പെട്ടവരെ, നമസ്തേ. എൻ്റെ അയൽവാസിക്ക് ഒരു മകളേ ഉള്ളൂ. 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. നല്ല ഉത്സാഹഭരിതരായി മാത്രമേ ഞാൻ ആ കുട്ടിയെ കണ്ടിട്ടുള്ളൂ. പഠിക്കാൻ മിടുക്കിയുമാണ്. പക്ഷെ കഴിഞ്ഞ ഒരാഴ്ചയായി ആ വീട്ടിൽ എന്തോ വലിയൊരു മ്ലാനത, ഒരു മരണ വീട് പോലെയുണ്ട്. ആരെയും പുറത്ത് കാണുന്നില്ല. കാര്യം അന്വേഷിച്ചപ്പോഴാണ് അറിഞ്ഞത് മോള് നീറ്റ് പരീക്ഷയിൽ പ്രതീക്ഷിച്ച റാങ്ക് കിട്ടിയില്ല. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് കാരണം? അപ്പോൾ അദ്ദേഹം പറയുമായിരുന്നു, എനിക്കൊരു മകളേ ഉള്ളൂ, അവളെ ഡോക്ടറാക്കണമെന്നായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. എല്ലാം തകർന്ന് തരിപ്പണമായി. ഞാൻ കുട്ടിയോട് സംസാരിക്കാൻ ശ്രമിച്ചു, പക്ഷേ അവൾ ആരോടും സംസാരിക്കാനുള്ള ഒരു മൂഡിലായിരുന്നില്ല. ഇന്ന് നീറ്റ് പരീക്ഷയുടെയൊക്കെ റിസൾട്ട് വന്നതിൻ്റെ വെളിച്ചത്തിൽ ഒരു കാര്യം ഉറപ്പാണ്, ഇന്ന് കേരളത്തിലെ പല വീടുകളിലും ഇതൊക്കെ തന്നെയാവും നടക്കുന്നത്, അല്ലേ? ഒരു പരീക്ഷയിൽ പരാജയപ്പെട്ടാൽ എല്ലാം തകർന്നു എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ്? ഒരു പരീക്ഷ, ലോകത്തിലേതെങ്കിലും ഒരു പരീക്ഷയ്ക്ക് നമ്മളുടെ കഴിവിനെ പൂർണ്ണമായും അളക്കാൻ സാധിക്കുമോ? എനിക്ക് പെട്ടെന്ന് ഓർപ്പ് വരുന്ന തോമസ് എഡിസന്റെ പ്രസിദ്ധമായ ഒരു വാചകമാണ്, ടുമോറോ ഈസ് മൈ എക്സാം ബട്ട് ഐ ഡോണ്ട് കെയർ ബിക്കോസ് എ സിംഗിൾ ഷീറ്റ് ഓഫ് പേപ്പർ കാൻ ഡിസൈഡ് മൈ ഫ്യൂച്ചർ എന്നാണ് എഡിസൺ പറഞ്ഞത്. ഒരു പേപ്പർ കൊണ്ടൊന്നും എൻ്റെ ഭാവി നിർണയിക്കാൻ പറ്റില്ല, ഒരു തോൽവി പണഞ്ഞത് കൊണ്ട് ഒന്നും സംഭവിക്കില്ല. ഇങ്ങനെ പറയാനുള്ള ഒരു മനക്കരുത്ത് നമ്മുടെ കുട്ടികൾക്കുണ്ടാവണം, അല്ലെങ്കിൽ അങ്ങനെ ഒന്ന് പറഞ്ഞു കൊടുക്കാൻ രക്ഷകർത്താക്കൾക്ക് കഴിയണം. ഞാൻ ആലോചിക്കായിരുന്നു, 1971-72 ഞാൻ SSLC പാസ്സായത്. സാമാന്യം നല്ല മാർക്കുണ്ടായിരുന്നു. എന്നെ ഡോക്ടറാക്കണമെന്നായിരുന്നു എൻ്റെ അപ്പൻ്റെ ആഗ്രഹം. ഞാൻ സമ്മതിച്ചില്ല. എനിക്ക് 3rd ഗ്രൂപ്പ് മതി എന്ന് വാശി പിടിച്ചു. കോളേജിൽ ചെന്നു. ഇൻ്റർവ്യൂ സമയത്ത് അന്ന് ഞാൻ മറിവേണസ് കോളേജിലെ പ്രിൻസിപ്പൽ ഡോക്ടർ ഗീവർഗീസ് പണിക്കർ എന്ന് പറഞ്ഞ ഒരു അച്ഛനായിരുന്നു. അച്ഛൻ എൻ്റെ മാർക്ക് ഷീറ്റ് നോക്കിയിട്ട് പറഞ്ഞു, നിനക്ക് ഇത്രയും നല്ല മാർക്കുണ്ടല്ലോ, പിന്നെ നീ എന്തിനാണ് 3rd ഗ്രൂപ്പ് എടുക്കുന്നത്? ഇത് രാഷ്ട്രീയം കളിക്കാൻ വരിക? വേണ്ട വേണ്ട, 1st ഗ്രൂപ്പിൽ പോ, അല്ലെങ്കിൽ 2nd ഗ്രൂപ്പിൽ പോ എന്നൊക്കെ പറഞ്ഞു. ഇപ്പം ഞാൻ പറഞ്ഞു, ഇല്ല അച്ഛാ, എനിക്ക് ഇത് തന്നെ പഠിക്കണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ വാശി പിടിച്ച് പഠിച്ചു. ഹ്യൂമാനിറ്റീസിലെന്ന 3rd ഗ്രൂപ്പിലെന്ന് പറഞ്ഞാൽ മണ്ഡ ശിരോമണികളുടെ ഒരു ഗ്രൂപ്പാണെന്നാണ് വെയ്പ്പ്. അതിൽ ആ ഗ്രൂപ്പിലാണ് ഞാൻ പഠിച്ചത്. ഒരു പ്രശ്നവും ഉണ്ടായില്ല. പ്രീ ഡിഗ്രിക്കും ഫസ്റ്റ് ക്ലാസ് കിട്ടി, BA ഫസ്റ്റ് ക്ലാസ് കിട്ടി, MA പഠിച്ചപ്പോഴ് റാങ്ക് കിട്ടി, അത് കഴിഞ്ഞ് IAS കിട്ടി. നോക്കൂ, നമ്മളുടെ ഭാവി നമ്മൾ തന്നെ നിർണ്ണയിക്കണം. ഒരു പരീക്ഷയിൽ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞ് എല്ലാം തകർന്നു എന്ന് വിചാരിക്കരുത്. എന്തെല്ലാം പുതിയ മേഖലകളാണിന്ന് വന്നിരിക്കുന്നതെന്ന് അറിയാമോ? നോക്കൂ, ഡോക്ടറായും എൻജിനീയറായും തീരുവുള്ളൂ എന്നുള്ളതൊക്കെ ഈ രക്ഷകർത്താക്കളുടെ ഒരു പിടിവാശിയാണ്. ആ കാലമൊക്കെ മാറിപ്പോയി. ഇന്ന് നമ്മുടെ മുൻപിൽ പുതിയ പുതിയ വാതായനങ്ങൾ തുറന്നു കിടക്കുകയാണ്. എന്തെല്ലാം മാർഗങ്ങളാണ്, പുതിയ പുതിയ മേഖലകളാണ് നമ്മുടെ മുൻപിൽ തുറന്നു വരുന്നതെന്ന് അറിയാമോ? നോക്കൂ, ഇപ്പോൾ വേണമെങ്കിൽ യൂട്യൂബറാവാം, യൂട്യൂബർ എഡിറ്ററാവാം, വീഡിയോ എഡിറ്ററാവാം, ഡാറ്റ അനാലിസ്റ്റ് ആവാം, അല്ലെങ്കിൽ ഗ്രാഫിക് ഡിസൈനറാവാം, എത്തിക്കൽ ഹാക്കറാവാം. ഇങ്ങനെയൊക്കെ പുതിയ പുതിയ മേഖലകളുണ്ട്. ഇതൊക്കെ കണ്ട് നല്ല ക്രിയേറ്റീവായിട്ടുള്ള കുട്ടികൾക്ക് ഈ പുതിയ പുതിയ മാർഗങ്ങൾ ഉണ്ടെന്നുള്ളത് അവരെ കാണിച്ചു കൊടുക്കുകയും അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ ആ രംഗത്തേക്ക് അവരെ മാറ്റുകയും വേണം. ഒരു പരാജയം വന്നാൽ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് നമ്മൾ അതൊന്ന് സ്വായത്തമാക്കാൻ ശ്രമിക്കണം. ഈ പരാജയം ഒന്ന് എന്തുകൊണ്ടുണ്ടായി? നമ്മൾ വേണ്ടത്ര പ്രിപ്പയർ ചെയ്യാത്തത് കൊണ്ടാണോ, അതോ ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കാത്തത് കൊണ്ടാണോ, തെറ്റായി വിചാരിച്ചത് കൊണ്ടാണോ, പഠിക്കാൻ ആവശ്യമുള്ള സമയം കിട്ടാത്തത് കൊണ്ടാണോ, എന്താണ് കാരണമെന്ന് നമ്മൾ സ്വയം ഒന്ന് അനലൈസ് ചെയ്യണം. പിന്നെ ഇതൊക്കെ മറക്കണം. എന്നിട്ട് പുതിയൊരു സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യണം. ആ സ്ട്രാറ്റജിക്ക് വേണ്ടിയിട്ട് വേണമെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് ഒന്ന് കളിക്കാൻ പോവുക, സിനിമ കാണുക, നല്ല കൂട്ടുകാരുമൊത്ത് സന്തോഷം പങ്കിടുക. ഇതൊക്കെ പറയാൻ എളുപ്പമുണ്ട്, ഈ സന്ദർഭത്തിൽ അതൊക്കെ പ്രയാസമായിരിക്കും. എങ്കിലും ഇങ്ങനെയൊക്കെ ഒന്ന് മാറണം. അങ്ങനെയൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞാൽ ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യാനൊക്കെ ശ്രമിക്കുക. എന്താണ് ഇതിനുള്ള കാരണം, എന്താണ് ഇനി ചെയ്യേണ്ടത് എന്നൊക്കെ നമ്മളൊന്ന് സാവകാശം, യു ഷുഡ് ഫസ്റ്റ് കാം ഡൗൺ, എന്നിട്ട് ഇതിനെക്കുറിച്ച് ചിന്തിക്കണം. അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ റീസൺ എന്താണെന്ന് കണ്ടുപിടിക്കാൻ കഴിയും. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ മനസ്സിലാക്കേണ്ടത് ഒരു കാരണവശാലും
പരാജയം സമ്മതിച്ചു കൊടുക്കില്ല എന്നുള്ളതാണ്. ഈ പരാജയം കൊണ്ടൊന്നും എൻ്റെ ഭാവി തീരാൻ പോകുന്നില്ല എന്ന് കുട്ടികൾ മനസ്സിലാക്കണം. പേരൻസും അതുപോലെ പറഞ്ഞു കൊടുക്കണം. അങ്ങനെ പറഞ്ഞിട്ട് ലോകത്തെ നേരിടാനുള്ള ഒരു ശക്തി അവർക്ക് പകർന്നു കൊടുക്കണം. അതാണ് പേരൻസ് എന്നുള്ള നിലയ്ക്ക് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ തോമസ് എഡിസനെ കുറിച്ച് കേട്ടിട്ടില്ലേ? 999 പ്രാവശ്യം പരാജയപ്പെട്ടതിന് ശേഷമാണ് അദ്ദേഹം ഇലക്ട്രിക് ബൾബ് കണ്ടുപിടിച്ചത്. അപ്പോൾ 1000 പ്രാവശ്യം തോറ്റു എന്നല്ല, വിജയത്തിന് വേണ്ടുന്ന 1000 പുതിയ മാർഗങ്ങൾ കണ്ടുപിടിച്ചു എന്നുള്ളതാണ് അവിടെ പ്രധാനമായിട്ടും നമ്മൾ കാണേണ്ട ഒരു കാര്യം. ഒരിക്കലെങ്കിലും പരാജയപ്പെടാത്ത, ഒരിക്കലെങ്കിലും വീണിട്ട് എഴുന്നേൽക്കാത്ത ഒരാളും ഒരു നല്ല ജീവിതം അർഹിക്കുന്നില്ല. കാരണം ഒരിക്കലെങ്കിലും വീണ് അതിനുശേഷം എഴുന്നേൽക്കുന്ന ആളാണ് ഒരിക്കലും ഒന്ന് ട്രൈ ചെയ്യാത്ത ആളിനേക്കാളും ശക്തൻ എന്ന് ഞാൻ പറയും. അതുകൊണ്ട് നമ്മൾ ബോക്സിംഗ് കണ്ടിട്ടില്ലേ? ബോക്സേഴ്സ് രണ്ട് തമ്മിൽ ഇടിക്കുന്നു, ഒരാൾ താഴെ വീഴുന്നു, അത് കഴിഞ്ഞ് പത്തെണ്ണെണ്ണുന്നതിന് മുമ്പ് താഴെ കിടക്കുന്ന ആൾ എഴുന്നേറ്റില്ലെങ്കിൽ മറ്റേ ആളെ വിജയിയായി പ്രഖ്യാപിക്കും അല്ലേ? പക്ഷേ താഴെ കിടക്കുന്ന ആൾ, റെഫറി വന്ന് 1 മുതൽ 10 വരെ എണ്ണുന്നതിന് മുമ്പ് താഴെ കിടക്കുന്ന ആൾ ചാടി എഴുന്നേറ്റ് ഇല്ല, ഞാൻ തോറ്റിട്ടില്ല, ഞാൻ ജയിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞ് വീണ്ടും ഇടിക്കൂട്ടിൽ നിന്ന് ഇടി ഉതിർക്കുന്നത് കണ്ടിട്ടില്ലേ? അതുപോലെ ആകണം നമ്മളും എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഈ കാര്യത്തിൽ കുട്ടികൾക്ക് വലിയ ഉത്തരവാദിത്തമുണ്ട്, അതിലേറെ ഉത്തരവാദിത്തം രക്ഷകർത്താക്കളുമുണ്ട് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കട്ടെ. അടുത്ത ആഴ്ച വീണ്ടും കാണാം. നമസ്തേ.